വരെ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പേപ്പർ ബാൾ ആഡ് ചെയ്യണം. പേപ്പർ ബാൾ ആഡ് ചെയ്തു. അതാ നോക്കൂ, പേപ്പർ ബാൾ ആഡ് ചെയ്യുമ്പോൾ ബ്രൗൺ ഫ്യൂംസ് ഉണ്ടാകുന്നുണ്ട്. ബ്രൗൺ ഫ്യൂംസ്, ബ്രൗൺ ഫ്യൂംസ് ഉണ്ടാകുന്നെങ്കിൽ ഇത് നൈട്രേറ്റ് പ്രസൻ്റ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ നല്ല രീതിയിൽ ബ്രൗൺ ഫ്യൂംസ് ഉണ്ടാകും. കണ്ടത് കാണാൻ പറ്റുന്നുണ്ടെന്ന് തന്നെ എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ബ്രൗൺ ഫ്യൂംസ് ഉണ്ടാകുന്നുണ്ട്, ഇപ്പോൾ നൈട്രേറ്റ് പ്രസൻ്റ് ആയി. ഇനി നമ്മൾ ഈ നൈട്രേറ്റിൻ്റെ കൺഫേമേറ്ററി ടെസ്റ്റിലേക്കാണ് പോകുന്നത്. നൈട്രേറ്റിൻ്റെ കൺഫേമേറ്ററി ടെസ്റ്റ്. ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ആനയോൺസിലെ നാലാമത്തെ ആനയോണായ നൈട്രേറ്റിനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ നൈട്രേറ്റിന് വേണ്ടി ഞാൻ എടുക്കുന്ന കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഗ്നീഷ്യം നൈട്രേറ്റാണ് എടുക്കുന്നത്. അപ്പോൾ മെഗ്നീഷ്യം നൈട്രേറ്റ് ഒരു ഡെലിക്കോസൻ കോമ്പൗണ്ടാണ്. എൻ്റെ അപ്പിയറൻസ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഡെലിക്കോസൻ്റാണ്. ഒരു അലിഞ്ഞ് വേഗത്തിൽ അലിഞ്ഞു പോകുന്ന ടൈപ്പിലുള്ള. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വാച്ച് ഗ്ലാസ്സിൽ തന്നിരിക്കും. അപ്പോൾ ഇതുപോലെ വാച്ച് ഗ്ലാസ്സിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തരിക. അപ്പം നൈട്രേറ്റ് കണ്ടുപിടിക്കുക, അതാണ് നമ്മളുടെ പ്രധാനമായ ഉദ്ദേശം. ആനയോൺസ് തൽക്കാലം ആനയോൺസ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. കാറ്റയോൺസും കഴിഞ്ഞതിന് ശേഷം സാൾട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ വീഡിയോ ഇടാം. ഏതാണ്ട് 20 വീഡിയോ ഉള്ള ഒരു സീരിയസ് ആയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ 5 വീഡിയോ ആണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെയധികം കിട്ടുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാനെന്ന് ഉദ്ദേശിക്കുന്ന സാൾട്ട്. അപ്പോൾ ഇതിനകത്ത് നൈട്രേറ്റ് ഉണ്ടോ നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷേ എക്സാമിന് തരുമ്പോൾ നമുക്ക് ഇത് നമുക്ക് നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും എക്സാമിന് ഇന്നതാണ് എന്ന് പറഞ്ഞല്ല തരുന്നത്. ഇങ്ങനൊരു സാൾട്ട് തരുന്നു, ഇതിനകത്തു നിന്ന് കാറ്റയോണോ ആനയോണോ നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നൈട്രേറ്റ് എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്ന്, ഒരു സാൾട്ട് കിട്ടിയാൽ എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യം നൈട്രേറ്റിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ബിഗിനിങ് തന്നെ തുടങ്ങണം. ആദ്യം കാർബണേറ്റിൻ്റെ ടെസ്റ്റ് ചെയ്യണം, പിന്നീട് അസിറ്റേറ്റിൻ്റെ ടെസ്റ്റ് ചെയ്യണം, പിന്നീട് ക്ലോറൈൻ്റെ ടെസ്റ്റ് ചെയ്യണം, പിന്നീട് നൈട്രേറ്റിൻ്റെ ടെസ്റ്റ് ചെയ്യണം. നൈട്രേറ്റ് കിട്ടുന്നില്ലെങ്കിൽ സൾഫേറ്റിൻ്റെ ടെസ്റ്റിലേക്കാണ് പോകേണ്ടത്. നമ്മുടെ പുതിയ കൊറോണ കാലഘട്ടത്തിൽ സിലബസ് റെഡ്യൂസ് ചെയ്തതുകൊണ്ട് ഈ കേരള സിലബസിൽ സൾഫേറ്റ് വെക്കില്ല. അപ്പം നമുക്ക് നൈട്രേറ്റ് വരെ വെക്കത്തുള്ളൂ. ബാക്കി 3 സാൾട്ട് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. തൊട്ട് മുന്നിലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാർബണേറ്റും അസിറ്റേറ്റും ക്ലോറൈഡും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന് ക്ലിയർ ആയിട്ടുള്ള മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം അല്പം സാൾട്ട് നമ്മൾ ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുകയാണ്. ആദ്യത്തെ ടെസ്റ്റ് കാർബണേറ്റ് ടെസ്റ്റാണ്. കാർബണേറ്റ് എങ്ങനെ ചെയ്യാൻ പറ്റും നമ്മളാണ് നോക്കുന്നത്. കാർബണേറ്റ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നോക്കുന്നത് ഡെലിക്വസൻ്റ് ആയതുകൊണ്ടാണ് സൈഡിൽ തന്നെ പറ്റിയിരിക്കുന്നത്. അപ്പം ഈ ലിറ്റിൽ ഓഫ് ദ സാൾട്ട് ഈസ് ടേക്കൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഡയലൂട്ട് എച്ച് സി എൽ ഈസ് ആഡ്. എന്താണ് ഡയലൂട്ട് എച്ച് സി എൽ ആണ് ആഡ് ചെയ്യുന്നത്. ഡയലൂട്ട് എച്ച് സി എൽ ആഡ് ചെയ്യുന്ന അവസരത്തിൽ കിട്ടേണ്ടത് ബ്രിസ്ക് എവറസൻസ് ആണ്. ബ്രിസ്ക് എവറസൻസ് കിട്ടുന്നില്ല എങ്കിൽ കാർബണേറ്റ് ആബ്സെൻ്റ് ആണ്. അപ്പം നമുക്ക് ഡയലൂട്ട് എച്ച് സി എൽ, ഇതാണ് ഡയലൂട്ട് എച്ച് സി എൽ ഞാൻ ആഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ സൈഡ് പറ്റി ഇട്ടു കഴിഞ്ഞാൽ അതിന് അത് കിട്ടത്തക്ക രീതിയിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നോക്കൂ, ഞാൻ ഏകദേശം ഡ്രോപ്സ് അല്ല എം എൽ വേണം, 1 എങ്കിലും ഒഴിക്കണം. അപ്പം നോക്കൂ, ഇവിടെ ബ്രിസ്ക് എവറസൻസ് ഇല്ല, അത് സൈലൻ്റായിട്ട് ഒരു ഒന്നും ഒരു റിയാക്ഷനും കാണിക്കുന്നില്ല. അതുകൊണ്ട് ആബ്സെൻസ് ഓഫ് കാർബണേറ്റ് ആണ്, കാർബണേറ്റ് ആബ്സെൻ്റ് ആയി. നമ്മൾക്ക് വേണ്ടത് ബ്രിസ്ക് എവറസൻസ് ആണ്. ബ്രിസ്ക് എവറസൻസ് ഇല്ല എങ്കിൽ വേറെ എന്ത് കണ്ടാലും നമ്മൾ പിന്നെ ശ്രദ്ധിക്കുകയേ വേണ്ട. കാര്യം നമുക്ക് കാർബണേറ്റിൻ്റെ ബ്രിസ്ക് എവറസൻസ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതില്ല, ആബ്സെൻസ് ഓഫ് കാർബണേറ്റ്. ഇനി നമുക്ക് അടുത്ത അസറ്റേറ്റിൻ്റെ ടെസ്റ്റിലേക്കാണ് പോകുന്നത്. അസറ്റേറ്റിൻ്റെ ടെസ്റ്റിന് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു വാച്ച് ഗ്ലാസ് എടുക്കണം. അതിനുശേഷം അല്പം സാൾട്ട്, അല്പം സാൾട്ട് ഒരു വാച്ച് ഗ്ലാസ്സിലേക്ക് നമ്മൾ എടുക്കുകയാണ്. കുറച്ച് സാൾട്ട്, ഇതേപോലെ കുറച്ച് സാൾട്ട് വാച്ച് ഗ്ലാസ്സിലേക്ക് എടുത്തു. ഈ ഇതിനകത്തേക്ക് 2-3 ഡ്രോപ്പ് ഡയലൂട്ട് എച്ച് ടു എസ് ഓഫർ ആണ് ആഡ് ചെയ്യുന്നത്. ഇത്രയാണ് ഡയലൂട്ട് എച്ച് ടു എസ് ഓഫർ, ഇതുപോലെ ഡയലൂട്ട് എച്ച് ടു എസ് ഓഫർ ആഡ് ചെയ്യണം. 2-3 ഡ്രോപ്പ്സ് മതി, കൂടുതൽ വേണ്ട. കാര്യം എന്ന് വെച്ചാൽ ഇതൊന്ന് മിക്സാക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇതിനെ ഒരു ഗ്ലാസ് റോഡ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, റബ് ചെയ്യും. റബ് ചെയ്യുന്ന അവസരത്തിൽ വിനാഗിരിയുടെ സ്മെല് വേണം. മണപ്പിക്കുമ്പോൾ ഒരു സ്മെല്ലും കിട്ടുന്നില്ല, നോ സ്മെൽ. അപ്പോൾ വിനാഗിരിയുടെ സ്മെല് ഉണ്ടെങ്കിലാണ് എന്തെന്ന് പറയുന്നത് അസെറ്റേറ്റ്. അപ്പോൾ വിനാഗിരിയുടെ സ്മെല്ലില്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് അസെറ്റേറ്റ് ആണ്. അസെറ്റേറ്റ് ഈ
നമുക്ക് തന്നിരിക്കുന്ന സാൾട്ടിൽ അസെറ്റേറ്റ് ഇല്ല അപ്പോൾ ആബ്സൻസ് ഓഫ് അസെറ്റേറ്റ് ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറൈൻ്റെ ടെസ്റ്റിലേക്കാണ് പോകുന്നത് അല്പം സാൾട്ട് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തതിന് ശേഷം കോൺസെൻട്രേറ്റഡ് നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ കോൺസെൻട്രേറ്റഡ് ആസിഡുകളൊക്കെ ആഡ് ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ കണ്ണിലും സ്കിന്നിലും ഒന്നും തെറിച്ചു വീഴാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ എടുക്കുന്നത് നന്നായിരിക്കും ഗ്ലൗസ് ഉപയോഗിക്കാം കൂടാതെ ഐ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഗൂഗിൾസ് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ആ ഗൂഗിൾസ് എടുത്തതിന് ശേഷം ഞാൻ കോൺസെൻട്രേറ്റഡ് ആസിഡ് ഉപയോഗിക്കും ഇനി നമ്മൾ ക്ലോറൈൻ്റെ ടെസ്റ്റിലേക്കാണ് പോകുന്നത് ക്ലോറൈൻ്റെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അല്പം സാൾട്ട് ടെസ്റ്റ് ട്യൂബിൽ എടുത്തതിന് ശേഷം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡാണ് ആഡ് ചെയ്യേണ്ടത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തതിന് ശേഷം അമോണിയ സൊല്യൂഷൻ ഇതിനകത്തിൻ്റെ മുഖത്തിലേക്ക് കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ വൈറ്റ് ഫ്യൂംസ് കിട്ടിയാൽ ക്ലോറൈഡാണ് അപ്പം ഞാൻ അല്പം അമോണിയ ഇതാണ് അമോണിയ സൊല്യൂഷൻ അമോണിയ സൊല്യൂഷൻ അല്പം ഇത് ഒരു ഗ്ലാസ് ബോട്ടിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുഖത്തിലേക്ക് കാണിക്കുകയാണ് വൈറ്റ് ഫ്യൂംസ് ഉണ്ടാകണം അപ്പം വൈറ്റ് ഫ്യൂംസ് ഇതിലുണ്ടാകുന്നില്ല അതുകൊണ്ട് ക്ലോറൈഡ് ആബ്സെൻ്റ് ആണ് ക്ലോറൈഡ് ആബ്സെൻ്റ് ആണെങ്കിൽ നമ്മൾ ഇതേ റിയാക്ടിങ് മിക്സ്ചർ ഉപയോഗിച്ചിട്ടാണ് നൈട്രേറ്റിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നൈട്രേറ്റിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ സൊല്യൂഷനെ ഈ റിയാക്ടിങ് മിക്സ്ചറിനെ നമ്മൾ ഹീറ്റ് ചെയ്യണം ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ പേപ്പർ ബോൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഒരു ചെറിയ പേപ്പർ ബോൾ ഇത് ഫിൽട്ടർ പേപ്പറോ മറ്റോ യൂസ് ചെയ്തുകൊണ്ട് ചെറിയ പേപ്പർ ബോൾ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഈ ഹീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു സ്പിരിറ്റ് ലാമ്പ് എടുത്തിട്ടുണ്ട് ഇതിനെ എന്ത് ചെയ്യുന്നു ഹീറ്റ് ചെയ്യാം ഈ റിയാക്ടിങ് മിക്സ്ചറിനെ നമ്മൾ ഹീറ്റ് ചെയ്യണം അപ്പോൾ ഈ റിയാക്ടിങ് മിക്സ്ചറിനകത്ത് എന്തൊക്കെയുണ്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും അതേപോലെ തന്നെ സാൾട്ടും ഉണ്ട് അപ്പോൾ ഈ ഈ സൊല്യൂഷനെ നമ്മൾ നല്ലതുപോലെ ഹീറ്റ് ചെയ്യുക ഇത് ബോയിലാകുന്നതിൻ്റെ ഒരു 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 റിയാക്ഷൻ ഈ ഒരു ഒരു ഫീലിംഗ് നമ്മുടെ കയ്യിൽ അനുഭവപ്പെടും ആ വിരലിൽ അനുഭവപ്പെടും ആ അതുവരെ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പേപ്പർ ബാൾ ആഡ് ചെയ്യണം പേപ്പർ ബാൾ ആഡ് ചെയ്യണം അതാ നോക്കൂ പേപ്പർ ബാൾ ആഡ് ചെയ്യുമ്പോൾ ബ്രൗൺ ഫ്യൂംസ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ ബ്രൗൺ ഫ്യൂംസ് ഉണ്ടാകുന്നെങ്കിൽ ഇത് നൈട്രേറ്റ് പ്രസൻ്റ് ആണെന്നാണ് അർത്ഥം അപ്പോൾ നല്ല രീതിയിൽ ബ്രൗൺ ഫ്യൂംസ് ഉണ്ടാകും കണ്ടത് കാണാൻ പറ്റുന്നുണ്ടെന്ന് തന്നെ എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ബ്രൗൺ ഫ്യൂംസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നൈട്രേറ്റ് പ്രസൻ്റ് ആയി ഇനി നമ്മൾ ഈ നൈട്രേറ്റിൻ്റെ കൺഫേമേറ്റഡ് ടെസ്റ്റിലേക്കാണ് പോകുന്നത് നൈട്രേറ്റിൻ്റെ കൺഫേമേറ്റഡ് ടെസ്റ്റ് നൈട്രേറ്റിൻ്റെ കൺഫേമേറ്റഡ് ടെസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്നാണ് പറയുന്നത് പല കുട്ടികൾക്കും ഈ ബ്രൗൺ റിംഗ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചില പിന്നെ തെറ്റുകൾ കാണിക്കാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി വേണ്ടത് സാൾട്ടിൻ്റെ സൊല്യൂഷനും അതേപോലെ തന്നെ ഫെറസ് സൾഫേറ്റ് ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്തത് അപ്പം ഫെറസ് സൾഫേറ്റ് എന്ന് പറയുന്നത് ഈ ഇങ്ങനെ ഒരു ബോട്ടിലായിരിക്കും ഒരു സൊല്യൂഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ഫെറസ് സൾഫേറ്റ് സാൾട്ട് എടുക്കുന്നു അത് അല്പം നമ്മൾ എന്ത് ചെയ്യുന്നു ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്യും ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്യും ഫെറസ് സൾഫേറ്റ് ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം അല്പം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം ഫെറസ് സൾഫേറ്റിൻ്റെ സൊല്യൂഷനാണ് ഉണ്ടാക്കുന്നത് ഫെറസ് സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ ഇതാണ് ഫ്രഷ്ലി പ്രിപ്പയർ ഫെറസ് സൾഫേറ്റ് ഫ്രഷായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫെറസ് സൾഫേറ്റ് തന്നെ കിട്ടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഫെറിക്കായി പോകും ഇത് ഉണ്ടാക്കി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് ഇതിൻ്റെ റിയാക്ഷൻ മാറിപ്പോകും അത് ഇത് ഇത് ഈ ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ നമ്മൾ റിയാക്ഷൻ ചെയ്യണം അല്പം സാൾട്ട് ഞാനൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുകയാണ് അല്പം നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സാൾട്ട് ടെസ്റ്റ് ട്യൂബിലേക്ക് എടുത്തതിന് ശേഷം ആ സാൾട്ടിൻ്റെയും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം സാൾട്ട് സൊല്യൂഷൻ അപ്പോൾ ഇതെന്താണ് സാൾട്ട് സൊല്യൂഷൻ ഈ സാൾട്ട് സൊല്യൂഷനും ഫെറസ് സൾഫേറ്റ് സൊല്യൂഷനും നമ്മൾ വേറെ ടെസ്റ്റ് ട്യൂബിലേക്ക് ഒരു കൃത്യ അളവിലെടുക്കുക അപ്പോൾ സാൾട്ട് സൊല്യൂഷനാണിത് ഓക്കെ സാൾട്ട് സൊല്യൂഷൻ ഫെറസ് സൾഫേറ്റ് ഫ്രഷ്ലി പ്രിപ്പയർ ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുന്നു ഇക്കൽ പോർഷൻ എടുക്കുന്നു അതിനുശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒരു ഡ്രോപ്പർ ഉപയോഗിച്ചിട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഡ്രോപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിലൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം ഇത് മിക്സാകരുത് അപ്പോൾ അതൊക്കെ ആഡ് ചെയ്യണം സ്ലോ പ്രോസസ്
സ്ലോ ആഡ് ചെയ്തപ്പോൾ ഈ രണ്ട് സൊല്യൂഷനും തമ്മിൽ കോണ്ടാക്ട് വരുന്ന അവിടെ ഒരു ബ്രൗൺ റിംഗ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നോക്കൂ, ഈ രണ്ട് സൊല്യൂഷനും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഒരു ബ്രൗൺ റിംഗ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബ്രൗൺ റിംഗ് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾക്ക് ഈ നൈട്രേറ്റ് കൺഫേംഡ് ആണ്. നൈട്രേറ്റ് കൺഫേം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് എങ്ങനെയാണ് പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ആൻസർ ഷീറ്റിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിന് നമ്മൾ ആൻസർ ഷീറ്റിൽ എഴുതുന്ന അവസരത്തിൽ മൂന്ന് കോളങ്ങളാണ് വേണ്ടത്. എക്സ്പെരിമെൻറ്റ് ഒബ്സർവേഷൻ ഇൻഫറൻസ് എന്നീ മൂന്ന് കോളങ്ങൾ വേണം. നമ്മൾ ഒന്നാമത്തെ ടെസ്റ്റായ ലിറ്റ് ഓഫ് ദ സാർട്ടിസ് ട്രീറ്റഡ് വിത്ത് ഡയലൂട്ട് എച്ച് സി എൽ എഴുതുന്നു. നമുക്ക് ബ്രിസ്ക് ഓർസൻസ് കിട്ടിയില്ല, അതുകൊണ്ട് നോ ബ്രിസ്ക് ഓർസൻസ്, ആബ്സെൻസ് ഓഫ് കാർബണേറ്റ് ആബ്സെൻ്റ് ആണ്. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സാൾട്ട് ഈസ് റബ് വിത്ത് ഡയലൂട്ട് എച്ച് ടു എസ് ഒ ഫോർ ഇൻ എ വാച്ച് ഗ്ലാസ്. ഡയലൂട്ട് എച്ച് ടു എസ് ഒ ഫോർ ഇൻ എ വാച്ച് ഗ്ലാസ് എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ സ്മെൽ ഓഫ് വിനെഗർ, നമുക്ക് സ്മെല് കിട്ടിയില്ല, അതുകൊണ്ട് ആബ്സെൻസ് ഓഫ് അസെറ്റേറ്റ്. മൂന്നാമത്തെ ടെസ്റ്റ് ക്ലോറൈഡിൻ്റെ ആണ്. ലിറ്റിൽ ഓഫ് ദ സാൾട്ട് ഈസ് ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. നോ വൈറ്റ് ഫ്യൂംസ് ഇൻ ദ പ്രസൻസ് ഓഫ് അമോണിയ, അമോണിയയുടെ പ്രസൻസ് ഇല്ല, വൈറ്റ് ഫ്യൂംസ് ഇല്ല, ആബ്സെൻസ് ഓഫ് ക്ലോറൈഡാണ്, ക്ലോറൈഡ് ആബ്സെൻ്റ് ആണ്. നമുക്കിനി അടുത്ത നൈട്രേറ്റിൻ്റെ ടെസ്റ്റിലേക്കാണ് പോകേണ്ടത്. ദ എബോ റിയാക്ടിങ് മിക്സ്ചർ, ഈ റിയാക്ടിങ് നമ്മൾ ഇപ്പോൾ ചെയ്ത ക്ലോറൈഡിന് വേണ്ടി ചെയ്ത റിയാക്ടിങ് മിക്സ്ചറിനെ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് പേപ്പർ ബോൾ ആഡ് ചെയ്യുന്ന അവസരത്തിൽ റെഡിഷ് ബ്രൗൺ ഫ്യൂംസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ദ എബോ റിയാക്ടിങ് മിക്സ്ചർ ഈസ് ഹീറ്റഡ് ആൻഡ് പേപ്പർ ബോൾ ഈസ് ആഡഡ്, റെഡിഷ് ബ്രൗൺ ഫ്യൂംസ് ഒബ്ടെയിൻഡ്, പ്രസൻസ് ഓഫ് നൈട്രേറ്റ് പ്രസൻ്റായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിൻ്റെ കൺഫേംഡ് ടെസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താണ് ബ്രൗണ്ടിങ് ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ബ്രൗണ്ടിങ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സാൾട്ടിൻ്റെയും ഫെറസൾഫേറ്റിൻ്റെയും സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണം. ഫ്രഷായിട്ടുള്ള ഫെറസൾഫേറ്റ് സൊല്യൂഷനാണ് വേണ്ടത്. അതിനകത്തേക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുകയാണ്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് സ്ലോലി ആഡ് ചെയ്യുക. അപ്പോൾ ഒരു ഈ സൾഫ്യൂരിക് ആസിഡും അതേപോലെ തന്നെ റിയാക്ടിങ് മിക്സ്ചറും തമ്മിൽ ചേരുന്ന ആ ഭാഗത്ത് ഒരു ബ്രൗൺ റിംഗ് ഫോം ചെയ്യുന്നു. അപ്പോൾ ബ്രൗൺ റിംഗ് ഈസ് ഒബ്ടെയിൻഡ്, പ്രസൻസ് ഓഫ് നൈട്രേറ്റ് ഈസ് കൺഫേംഡ്, നൈട്രേറ്റിൻ്റെ പ്രസൻസ് കൺഫേം ആകുകയാണ്. ദ ഗിവൺ ആനിയോൺ ഈസ് നൈട്രേറ്റ്, ദ ഗിവൺ ആനിയോൺ ഈസ് നൈട്രേറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ആനിയോൺസ് ചെയ്യുന്നതിനുള്ള 8 മാർക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇതൊരു 20 വീഡിയോ സീരീസാണ് ഇടുന്നത്. ഇതിപ്പോൾ 5-ാമത്തെ വീഡിയോ ആയിട്ടു. അപ്പം ഈ കെമിസ്ട്രി ലാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോ സീരീസ് നിങ്ങൾക്ക് പറഞ്ഞുതരുന്നതാണ്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ടാറ്റ പറയും.